വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന് കുറുകെ ചൈന നിർമ്മിക്കുന്ന പാലം അനധികൃതമാണെന്ന് ഇന്ത്യ. ചൈന അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്താണ് പാലം നിർമ്മിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. 1962 മുതൽ ചൈന അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മേഖലകളിലൂടെയാണ് പാലം നിർമ്മാണമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും മറ്റു രാജ്യങ്ങൾ ബഹുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സർക്കാർ പറഞ്ഞു. ചൈനയുടെ അനധികൃത കൈവശപ്പെടുത്തലിനെ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും ജമ്മുകശ്മീരും ലഡാക്കും ഉൾപ്പെടെയുള്ള പ്രദേശം രാജ്യത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. 8 മീറ്റർ വീതിയും 400 മീറ്ററിലധികം നീളവുമുള്ള പാലമാണ് നിർമ്മിക്കുന്നതെന്നാണ് വിവരം. 2020 ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയ നോർത്ത് ബാങ്ക് ഓഫ് പാങ്കോങ്ങിലെ ചൈനീസ് സൈനിക ബേസിന് തൊട്ടു തെക്കുഭാഗത്തായാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. സംഘർഷത്തിന് പിന്നാലെ 2020 മുതൽ കിഴക്കൻ ലഡാക്കിൽ 500,000-ലേറെ സൈനികരെ ഇരു രാജ്യങ്ങളും വിന്യസിച്ചിട്ടുമുണ്ട്. മേഖലയിലെ താൽക്കാലിക ശാന്തതയെ ഇല്ലാതാക്കുന്നതാണ് ചൈനയുടെ പാലമെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ചൈനയും 14-ാം തവണ സൈനിക ചർച്ചകൾ അടുത്തിടെ നടത്തിയിരുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും മുതിർന്ന കമാൻഡർമാർ തമ്മിലുള്ള ചർച്ച 12 ജനുവരിയിലാണ് അവസാനമായി നടന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനം പുനഃസ്ഥാപിച്ച് ശേഷിക്കുന്ന പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുന്നതിന് ഇരുപക്ഷവും പ്രവർത്തിക്കുമെന്ന് ചർച്ചയിൽ ഇരുവിഭാഗവും ഉറപ്പും നൽകിയിരുന്നു.